സ്തുതിയായിരിക്കട്ടെ. ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട യോവാക്കിമിന്റെ ആയും അന്നയുടെ മകൾ മറിയത്തിൽ നിന്ന് പരിശുദ്ധത്വത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി ജനിച്ചു. ഈശോയുടെ അമ്മ ഈശോയിൽ ദൈവമക്കളായി തീർന്ന നമ്മുടെയും അമ്മയാണ്. മറിയം ജന്മപാപരഹിതയാണ്, അമലോത്ഭവയാണ്. വിശ്വാസ ജീവിതത്തിൽ മറിയം നമുക്ക് മാതൃക മാത്രമല്ല, നമ്മുടെ അമ്മയുമാണ്. മംഗളവാർത്ത മുതൽ കാൽവരി വരെ മറിയം തൻ്റെ ജീവിതം ദൈവത്തിന് പൂർണ്ണമായും കൊടുക്കുകയായിരുന്നു. വിശ്വാസ ജീവിതം സമർപ്പണ ജീവിതം തന്നെയാണ്. മറിയഭക്തി ആധുനിക യുഗത്തിൻ്റെ മുഖമുദ്രയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ തിരുസഭ എന്ന ഡിഗ്രിയിലാണ് മറിയത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ദൈവമാതാവ് എന്ന സ്ഥാനമാണ് പരിശുദ്ധ കന്യാമറിയത്തെ തിരുസഭയിൽ ബഹുമാനിയാക്കുന്നത്. ദൈവിക പദ്ധതിയിലുണ്ടായിരുന്ന തിരുസഭ എന്ന യാഥാർത്ഥ്യം പൂവണിയാൻ ദൈവമാതാവായി പരിശുദ്ധ കന്യാമറിയത്തെ ദൈവം തെരഞ്ഞെടുത്തു. സ്വന്തം ജീവിതത്തിലെ ദുഃഖങ്ങൾ മറന്ന ഗർഭിണിയായ എലിസബത്തിനെ സന്ദർശിക്കുകയും പരിചരിക്കുകയും ചെയ്ത മറിയത്തിന്റെ ശുശ്രൂഷ മനോഭാവം നമുക്ക് അനുകരണീയമാണ്. കാൽവരിയിൽ വേദന കൊണ്ട് പിടഞ്ഞ ഈശോനാഥൻ അരുമ ശിഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മയായി എല്ലാവർക്കും നൽകി. ശിഷ്യൻ ചൂട്ടിൽ യേശുവിനെ അനുഗമിക്കുവാനും അവഹേളനങ്ങൾക്ക് മധ്യേ കുരിശിൻ ചോട്ടിൽ നിൽക്കുവാനുമുള്ള ധൈര്യം നമുക്ക് അനുകരണീയമാണ്. അങ്ങനെയാണ് പരിശുദ്ധ കന്യാമറിയം സഭയുടെ ദൈവമാതാവായത്. രക്തം ചിന്താതെയും ജീവൻ വെടിയാതെയും ദൈവത്തിനും ദൈവമക്കൾക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു പരിശുദ്ധ കന്യാമറിയം. ക്രിസ്തീയ ജീവിതത്തിൻ്റെയും ക്രിസ്തീയ പൂർണ്ണതയുടെയും കാതൽ ദേവഹിതത്തിനുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഓരോ ജീവിത സാഹചര്യങ്ങളിലും ദൈവത്തിന് കീഴ്പ്പെട്ട് വിശ്വാസത്തിൽ മുന്നേറുവാൻ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയം നമ്മളെ സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം. ജെ കെ സി എസ് എൽ. ജയ ജയ കർമ്മ പദത്തിൽ ജയ ജയ കെ സി എസ് എൽ. ജയ ജയ കെ സി എസ് എൽ. ജയ ജയ കെ സി എസ് എൽ.